കൊറോണ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി കർശന നടപടികളുമായി ജില്ലാ ഭരണകൂടം. രണ്ടിൽ കൂടുതൽ കൊറോണ ബാധ സ്ഥിരീകരിച്ച 10 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തും. കൊറോണ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായാണ് ജില്ലയിലെ 10 തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കലക്ടർ പുറപ്പെടുവിച്ചു. കൂടുതൽ കോവിഡ് 19 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തലശ്ശേരി സബ് ഡിവിഷനിലെ 3 മുനിസിപ്പാലിറ്റികളിലും 7 പഞ്ചായത്തുകളിലുമായാണ് കേരള പകർച്ചവ്യാധി നിയമപ്രകാരം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഏപ്രിൽ 4 ഇറക്കിയ ഉത്തരവ് പ്രകാരം കൂത്തുപറമ്പ്, തലശ്ശേരി, പാനൂർ മുനിസിപ്പാലിറ്റികളിലും മൊകേരി, ചൊക്ലി, പാട്യം, ചിറ്റാരിപ്പറമ്പ്, കതിരൂർ, പന്ന്യന്നൂർ, കോട്ടയം പഞ്ചായത്തുകളിലും നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. ഇതുപ്രകാരം അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ ജനങ്ങളുടെ സഞ്ചാരം ഇവിടങ്ങളിൽ വിലക്കിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ 3-ൽ ആളുകൾ കൂടി നിൽക്കരുത്. അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ സംവിധാനം ഒരുക്കണം. വീടുകളിൽ നിരീക്ഷണങ്ങളിൽ കഴിയുന്നവരെ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ച പ്രതിദിന റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കണം. പോലീസ് ഉദ്യോഗസ്ഥരും ഹോം ഐസൊലേഷനിൽ കഴിയുന്നവരുടെ വീടുകളിൽ സന്ദർശനം നടത്തണം. കോവിഡ് 19 ബാധിതർ താമസിച്ച വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ അണുവിമുക്തമാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. ഇവിടങ്ങളിലെ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള അടിയന്തര സഹായമോ മറ്റാവശ്യങ്ങളോ ഉണ്ടെങ്കിൽ 94 00 06 60 63 എന്ന നമ്പറിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നും ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് ലംഘിക്കുന്നത് കേരള എപ്പിഡമിക് ഡിസീസ് റെഗുലേഷൻസ് 2020 51 മുതൽ 60 വരെയുള്ള വകുപ്പുകൾ പ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. കൊറോണയുടെ സാമൂഹ്യ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്ന് കൊറോണ അവലോകന യോഗത്തിൽ ജില്ലാ കലക്ടർ വ്യക്തമാക്കി. ജില്ലയിൽ ഇതുവരെ 52 കോവിഡ് 19 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവയെല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവർക്കായിരുന്നു. എന്നാൽ ഇവരിലേറെ പേരും തലശ്ശേരി സബ് ഡിവിഷൻ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നായതിനാൽ സാമൂഹ്യ വ്യാപനത്തിന്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇത് തടയുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത്. നിയന്ത്രണങ്ങളുമായി പ്രദേശങ്ങളിലെ എല്ലാ ജനങ്ങളും പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു. ജില്ലയിൽ കോവിഡ് 19 സ്ഥിരീകരിച്ചവരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ 1102 പ്രൈമറി കോണ്ടാക്റ്റുകളും ഇതിനകം കണ്ടെത്താനായിട്ടുണ്ട്. 1320 സെക്കൻഡറി കോണ്ടാക്റ്റുകളെയും കണ്ടെത്തി. ജില്ലാ ആരോഗ്യ വിഭാഗം നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് 10 തദ്ദേശ സ്ഥാപനങ്ങളെ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2-ൽ കൂടുതൽ കൊറോണ ബാധിതരുള്ള തദ്ദേശ സ്ഥാപനങ്ങളാണ് നിലവിൽ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് DMO നാരായൺ നായിക്ക് ഗ്രാമിക ന്യൂസിനോട് പറഞ്ഞു. അതെ അതെ, ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മോർ ദാൻ 2 കേസസ് ഉള്ള എല്ലാ ഏരിയസും നമ്മൾ കളക്ടറിന് അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലേ, അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് കോട്ടയം, മലബാർ, കതിരൂർ, ചിറ്റാരിപ്പറമ്പ് ആ ഏരിയ ആണ്. അപ്പൊ നമ്മൾ മോർ ദാൻ 2 കേസസ് ഉള്ള എല്ലാ പഞ്ചായത്ത് ഏരിയയും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഒരു ലിസ്റ്റ് കളക്ടറിനെ കൊടുത്തിട്ടുണ്ട്. 10 ഹോട്ട്സ്പോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.